മദർ തെരേസയുടെ സ്നേഹസ്പർശം കൊണ്ട് പുതുജീവിതം കിട്ടിയ ഒരു പെൺകുട്ടിയുണ്ട് വത്തിക്കാനിൽ. കണ്ണൂർ സ്വദേശിയായ മിനി വാഴക്കാലം. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് ശരീരം തളർന്ന് കിടപ്പിലായ മലയാളി പെൺകുട്ടിക്ക് ഒരിക്കൽ മദർ തെരേസ കത്തെഴുതി. ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവം ഏറ്റവും കൂടുതൽ ഭാരം ചുമക്കാൻ ചുമതലപ്പെടുത്തും. അന്ന് ആ കത്ത് വലിച്ചുകീറിക്കളഞ്ഞ പെൺകുട്ടിയാണ് ഇത്, കണ്ണൂർ സ്വദേശിനിയായ മിനി വാഴക്കാല. കിടക്കയിൽ നിന്ന് വീൽചെയറിലേക്കും റോമിൽ ഐ ടി സ്ഥാപനത്തിന്റെ ഉടമയായും മിനി വാഴക്കാല മാറിയിരിക്കുന്നു. ശാരീരിക ആരോഗ്യത്തിനേക്കാൾ നമുക്ക് ഏറ്റവും ആവശ്യം മാനസിക ആരോഗ്യമാണ്. കാരണം മനസ്സ് പോസിറ്റീവ് അല്ലെങ്കിൽ ഒരിക്കൽ നമുക്ക് അത് ശരീര കാര്യങ്ങളുമായിട്ട്, അതായത് ചുറ്റുപാടുമുള്ള സമൂഹമായിട്ട് നമുക്ക് ഒരിക്കലും അത് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ തീർച്ചയായിട്ടും മദർ തെരേസയുടെ ഈ പ്രവർത്തനങ്ങളും അതുപോലെ ഇവരെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൂടുതലായിട്ടും ഒത്തിരി ഒത്തിരി കുട്ടികളെ, ഒത്തിരി കഷ്ടതയിലുള്ള കുട്ടികളെ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളൊക്കെ ഒത്തിരി കഷ്ടതയിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. അത്ഭുത സിദ്ധികൾക്ക് അപ്പുറത്ത് സ്നേഹത്തിന് വേണ്ടി നിലകൊണ്ട മഹാവ്യക്തിത്വം തന്നെയായിരുന്നു മദർ തെരേസ. റോമാ നഗരത്തിലെ എല്ലാ ദേവാലയങ്ങളിലും മദറിന്റെ ചിത്രങ്ങളും ശില്പങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു. റോമിലെ പ്രാർത്ഥനകളിൽ മുഴങ്ങുന്നത് മദർ തെരേസ എന്ന ശബ്ദം മാത്രം. പുണ്യനിമിഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രാർത്ഥനകളിൽ അലിഞ്ഞു ചേരുകയാണ് റോമിലെ ദേവാലയങ്ങൾ. വത്തിക്കാനിൽ നിന്നും ക്യാമറമാൻ ബൈജു മാവേലിക്കരയ്ക്കൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.